ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ എന്താണ് ഇന്നത്തെ വീഡിയോ, 40,000 രൂപ ബഡ്ജറ്റിൽ, അതായത് 40,000 രൂപയിൽ താഴെ വരുന്ന ലാപ്ടോപ്സിനെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് കാണുക. അതോടൊപ്പം തന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സായിട്ട് തുടരുക. ഞാൻ ടെക്നിക്കൽ കണ്ടൻസ് എന്തായാലും ഇനിയും ഇനിയും എത്തിക്കുന്നതായിരിക്കും. ഉപകാരപ്പെടുന്ന കണ്ടൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ വന്ന് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്തിട്ടേക്കുക. ഞാൻ കണ്ടൻസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ മോഡൽ ലെനോവോയുടെ ഐഡിയ പാഡ് സീരീസിലെ S145. റൈസൺ 5 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. ക്വാഡ് കോർ മോഡലാണ്, അതായത് 4 കോറുകളുണ്ട്. പ്രൊസസ്സർ പെർഫോമൻസ് എന്ന് പറയുന്ന 4 കോർ, 8 ത്രെഡ്. അതോടൊപ്പം തന്നെ 8 GB RAM, 1 TB ഹാർഡ് ഡിസ്ക്, ഫുൾ HD ഡിസ്പ്ലേ ആണ്. മോഡലിന്റെ വില 37,990 രൂപയാണ്. AMDയുടെ പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താ ഗ്രാഫിക് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. Vega 8 ഗ്രാഫിക്സ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതായത് Vega 8 സീരീസിലെ കോറുകളിലെ പെർഫോമൻസ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് അവൈലബിൾ ആണ്. അത്യാവശ്യം ചെറിയ ഗെയിമിംഗ് ഒക്കെ ഈ ലാപ്ടോപ്പ് വെച്ച് നമുക്ക് നടത്താൻ പറ്റും. നമുക്കിനി അടുത്ത മോഡൽ നോക്കാം. അടുത്തത് അസൂസ് വിവോ ബുക്ക് സീരീസിലെ 15-inch സ്ക്രീൻ സൈസോടുകൂടി വരുന്ന അസൂസ് വിവോ ബുക്ക് 15. അതിൽ i5 core i5 8th generation ആണ് പ്രൊസസ്സർ. സോ ഇന്റലിൻ്റെ ആണ് പ്രൊസസ്സർ. 8 GB RAM, അതോടൊപ്പം തന്നെ എന്താ 1 TB ഹാർഡ് ഡിസ്ക്, ഫുൾ HD ഡിസ്പ്ലേ. ഇതിന് ഒരു പ്രത്യേകത, NVIDIA 2 GB ഗ്രാഫിക്സ് അവൈലബിൾ ആണ്. അതായത് NVIDIA MX110, അതായത് തീർച്ചയായിട്ടും എൻട്രി ലെവലിലുള്ള ഒരു ഗ്രാഫിക്സ് കാർഡിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് 2 GB കിട്ടുന്നുണ്ട്. GFX ആണ് ഗ്രാഫിക്സ് സീരീസ്. MX110 ആണ് ഗ്രാഫിക് പ്രൊസസ്സറിന്റെ മോഡൽ, NVIDIA ആണ്. ഇത്രയാണ് മോഡലിന്റെ സ്പെസിഫിക്കേഷൻ. മോഡലിന്റെ വില 37,990 രൂപയാണ്. അസൂസിന്റെ ഈ വിവോ ബുക്ക് 14-inch വരുന്നത് റൈസന്റെ പ്രൊസസ്സറോട് കൂടി വരുന്നുണ്ട്. ആ മോഡലിന് തീർച്ചയായിട്ടും റൈസൻ പ്രൊസസ്സറാണ്. അതുപോലെ തന്നെ എന്താ 8 GB RAM, 1 TB ഹാർഡ് ഡിസ്ക്, ഈ കോൺഫിഗറേഷൻ തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത മോഡൽ നോക്കാം, ലെനോവോ ഐഡിയ പാഡ് 130. അതിന് i5 8th generation പ്രൊസസ്സറാണ്. 8 GB RAM, അതോടൊപ്പം തന്നെ 1 TB ഹാർഡ് ഡിസ്ക്, ഫുൾ HD ഡിസ്പ്ലേ. മോഡലിന്റെ വില 39,990 രൂപയാണ്. 2 GB ഗ്രാഫിക്സ് ഈ മോഡലും അവൈലബിൾ ആണ്. NVIDIA എൻട്രി ലെവൽ ഗ്രാഫിക്സ് സീരീസിലെ MX110 സീരീസിലെ GFX ഗ്രാഫിക്സ് കാർഡ് കിട്ടുന്നുണ്ട്. 2 GB ആണ് അവൈലബിൾ ഗ്രാഫിക്സ് മെമ്മറി. സോ നമുക്കിനി അടുത്ത മോഡൽ നോക്കാം. അടുത്തത് HPയുടെ 15Q റൈസൺ 5 ക്വാഡ് കോർ പ്രൊസസ്സറോട് കൂടി വരുന്ന ഒരു മോഡലാണ്. HP 15Q ആണ് മോഡൽ. 15-inch ആണ് ലാപ്ടോപ്പ് സൈസ്. പക്ഷേ 4 GB ഉള്ളു റാം. അതോടൊപ്പം തന്നെ 1 TB ഹാർഡ് ഡിസ്ക്. അതുകൊണ്ട് ഈ ഓപ്ഷൻ, ഈ മോഡൽ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും. പക്ഷേ വില കുറവാണ്, 33,990 രൂപയാണ്. റാം ഒരു പക്ഷേ നമ്മളൊരു 3,000 രൂപ കൂടി മുടക്കി അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്യുവൽ ചാനൽ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടും. AMD പ്രൊസസ്സർ തീർച്ചയായിട്ടും ഡ്യുവൽ ചാനലിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ് AMDയുടെ പ്രൊസസ്സർ എല്ലാം. സോ ആ മോഡൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഒപ്പീനിയൻ എടുത്തതിന് ശേഷം ട്രൈ ചെയ്യാവുന്നതാണ്. 33,000 രൂപയാണ് വില. ബാക്കിയുള്ള മോഡൽ ഞാൻ പറഞ്ഞ മോഡൽസിനേക്കാളും തീർച്ചയായിട്ടും വിലക്കുറവായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത മോഡലാണ് ലെനോവോ ഐഡിയ പാഡ് സീരീസ് 330 സീരീസിലെ മോഡൽ. അത് റൈസൺ 5 ആണ് അതിൻ്റെ പ്രൊസസ്സർ. 8 GB RAM, പക്ഷേ ഡോസ് ആണ്, അതായത് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ലിനക്സ് ആണ് വരുന്നത് ഇൻബിൽഡ് ആയിട്ട്, വിൻഡോസ് ഇല്ല. പക്ഷേ മോഡലിന് വില 31,990 രൂപ, ഏകദേശം 32,000 രൂപയുള്ള മോഡലിന്റെ വില. അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ക്രാക്ക്ഡ് വെർഷൻ വിൻഡോസ് ഒരു പക്ഷേ ഇട്ട് യൂസ്ഫുൾ ആയിരിക്കാം ഈ മോഡൽ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലാപ്ടോപ്പിന്റെ ഒപ്പീനിയൻ റിവ്യൂ. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കണ്ടന്റ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ലാപ്ടോപ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇതൊരു നല്ലൊരു വീഡിയോ ആയിരിക്കാം. സോ എല്ലാവരും ടേക്ക് കെയർ, ഗുഡ് ബൈ.